അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടുള്ള മഗ് മാഗിയാണ്. അപ്പോൾ ഇത് എങ്ങനെ റെഡിയാക്കാം എന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇത് നമുക്ക് എങ്ങനെ റെഡിയാക്കാം നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു വൈറ്റ് സോസാണ് റെഡിയാക്കി എടുക്കുന്നത്. ഒരു പാനിലോട്ട് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 2 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. ഈ മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. ബട്ടറും മൈദയും ഒന്ന് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് നമ്മൾ ചെയ്തെടുക്കാൻ. മൈദ കരിഞ്ഞു പോകുന്നത് ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്രിഡ്ജിൽ നിന്നെടുത്ത പാലാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തിളപ്പിച്ച പാൽ ചേർത്ത് കൊടുക്കണം എന്നില്ല. ആദ്യം ഞാൻ കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് ഈ മൈദയുടെയും ബട്ടറിൻ്റെയും മിക്സ് ഇതിലൊന്ന് നന്നായിട്ട് മിക്സാക്കിയെടുക്കുകയാണ്. നന്നായിട്ട് മിക്സാക്കി വന്നതിന് ശേഷം കുറച്ചും കൂടെ പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഇതിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു പോവും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സായി വരുന്നുണ്ട്. ഇനി ഞാനിതിലോട്ട് കുറച്ചും കൂടെ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മൈദ പാലിൽ കിടന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലോട്ട് ഞാൻ ഒരു 1/2 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് ക്യാപ്സിക്കോം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെജിറ്റബിൾസിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ക്യാപ്സിക്കം പല കളറുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇത് രണ്ടും ചേർത്ത് കൊടുത്ത് ഈ പാലിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പാലിൽ ഈ വെജിറ്റബിൾസൊക്കെ കിടന്ന് വെന്ത് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിതിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. പാലും നന്നായിട്ട് കുറുകി കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് മിക്സാക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാലൊന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസും ഏകദേശം കുക്കായി കിട്ടിയിട്ടുണ്ട്. അതുവരെ നമുക്ക് ഇത് വേവിച്ച് റെഡിയാക്കിയെടുക്കണം. ഈ ഒരു വൈറ്റ് സോസാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. മഗ് മാഗിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമുക്ക് ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുക. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊന്നും കൂടെ കട്ടിയായിട്ട് വരും. കുറച്ച് കട്ടിയിൽ തന്നെ നമുക്ക് ഈ സോസ് റെഡിയാക്കി എടുക്കാൻ പറ്റണം. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ടുള്ള മാഗി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ നൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മിക്സും കൂടെ ഞാൻ ഇതിലോട്ട് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഞാനിവിടെ ചെറിയൊരു പാക്ക് വെച്ചിട്ടുള്ള നൂഡിൽസാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ബോയിലായി വരുന്നതിന് ശേഷം നമുക്കിതിലോട്ട് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊട്ടിച്ചിട്ട് കൊടുക്കരുത്, ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് കുക്കായി കിട്ടണം. ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പുതിയ രുചിയിലുള്ളൊരു മാഗി റെസിപ്പി അല്ലെങ്കിൽ നൂഡിൽസ് റെസിപ്പിയാണ് ഇതുണ്ടാവുക. ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് വെള്ളമെല്ലാം വറ്റി നന്നായി വെന്ത് കിട്ടി. ഇനി ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റിയേക്കാം. ഇനി നമ്മുടെ മഗ് മാഗി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വെച്ചിട്ടുണ്ട്. ഈ കപ്പിലാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇതിലോട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വൈറ്റ് സോസാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 2 ടീസ്പൂൺ വൈറ്റ് സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കപ്പിൻ്റെ അളവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഏറ്റവും താഴെ ഈ വൈറ്റ് സോസ് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാഗി ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് റെഡിയാക്കി. ഇനി വൈറ്റ് സോസ് 2 ടീസ്പൂൺ വീണ്ടും നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മുടെ
മാഗി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഏറ്റവും മുകളിൽ വൈറ്റ് സോസ് തന്നെ വരുന്ന രീതിയിൽ വേണം ഇത് ചെയ്തെടുക്കാൻ. മുകളിലും താഴെയും വൈറ്റ് സോസ് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം വെജിറ്റബിൾസൊക്കെ മാഗിയുടെ കൂടെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുക. പാലിൽ കിടന്ന് വെന്ത് വരുമ്പോൾ ആ വെജിറ്റബിൾസിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം നമ്മുടെ മഗ് മാഗി ഇതിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനലാണെങ്കിൽ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. ഇപ്പോൾ നമ്മുടെ വെറൈറ്റി റെസിപ്പി ആയിട്ടുള്ള മഗ് മാഗി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു പുതിയ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.